ശരിക്കും ഡക്കിൻ്റെ സ്കിന്നാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന വെച്ചാൽ വേറൊരു വെറൈറ്റിയാണ്. അതായത് ഡക്കിനെ, അതായത് താറാവിനെ എങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം വീട്ടിൽ തന്നെ, അതാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് എളുപ്പത്തിൽ കേട്ടോ. നിങ്ങളിപ്പോൾ ആലോചിക്കും ഭയങ്കര പാടാണ് കട്ട് ചെയ്യണത്, അങ്ങനെ ഇങ്ങനെയാണ് ആലോചിക്കും, പക്ഷെ ഇത് ഭയങ്കര ഈസി ആയിട്ട് നേട്ടം കട്ട് ചെയ്യണത്. അപ്പം നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും പറയാറുണ്ട് ഇത് ഡ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്, അതുകൊണ്ട് താറാവിനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കിതല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഈസിയാണ് സംഭവം, ഈസിയാണ്. എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ. അതെ അതെ അതെ. ആദ്യം തന്നെ നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളമുണ്ട്, ആ ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് നമുക്ക് ഡെക്കിനെ മുക്കിയെടുക്കാം. എന്നാലേ അതിൻ്റെ പൂടെയൊക്കെ പെട്ടെന്ന് പറഞ്ഞു വരത്തുള്ളൂ. നമുക്കത് നോക്കാം. ഈ ചൂടുവെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് ഇതിൻ്റെ പൂടെയൊക്കെ ഒന്ന് പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കണം മൊത്തമൊന്ന്. ശരിക്കും ഡക്കിൻ്റെ സ്കിന്നാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്കിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് മൊത്തം ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഡക്കിൻ്റെ പൂടെയൊക്കെ പറിച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കാലൊക്കെ അങ്ങ് വെട്ടി മാറ്റിയേക്കാം. വെട്ടി മാറ്റിയിട്ട് ഒന്ന് കീറണം. പലരും പല രീതിക്കാണ് ഡെക്കിനെ കട്ട് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിലുള്ള രീതി ഞാൻ കട്ട് ചെയ്തു കേട്ടോ. നേരെ നടുവങ്ങ് മുളക്കുക. അപ്പോൾ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ അങ്ങ് പെട്ടെന്ന് എടുത്ത് കളയാനും പറ്റും. എന്ത് പറ്റി കട്ടാവുന്നില്ലേ? ഓ ബലമാണ്. ആ കട്ടാവേണ്ടതാണല്ലോ ഇവിടെ. ആ ഓക്കെ, കട്ടായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉള്ളിലത്തെ വേസ്റ്റ് നീ എടുത്ത് കളയാം. ഇത്രയേ ഉള്ളൂ. ഇതേ പറഞ്ഞാൽ സിമ്പിളാ, സിമ്പിളാണെന്ന്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലിവറും എല്ലാം കിട്ടും കേട്ടോ. ഇപ്പോൾ അകത്തെ വേസ്റ്റൊക്കെ ഫുള്ളായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്യാം. ലിവറിൻ്റെ അകത്തൊരു കയ്പുണ്ട്. ഈ കയ്പ് എടുത്ത് കളയണം, ഇല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെ. ഇതുപോലെ ഓരോരോ പീസായിട്ടും കട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ചിട്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് വലിപ്പം കൂട്ടിയാൽ കട്ട് ചെയ്യുന്നത്, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഇങ്ങനെ ഇഷ്ടം, നിങ്ങൾ ഇഷ്ടമുള്ള സൈസിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഇതുപോലെ ഒന്ന് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാനുള്ള താറാവ് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒന്ന് നിങ്ങളൊക്കെ പറ്റുകയാണെന്ന് ട്രൈ നോക്ക്.
ഈ ഇടയ്ക്കിടെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുന്ന വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് സിമ്പിൾ പരിപാടിയേ ഉള്ളൂ, ചെയ്യാനുള്ളൊരു മനസ്സ് വേണം, അതേ ഉള്ളൂ. അപ്പോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇത്രയും എല്ലാരും എന്നാ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഒക്കെ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കേ.